പ്രഗ്നൻസിക്ക് ആകെ മൂന്ന് ട്രൈമസ്റ്റർ ആണുള്ളത്. അതിൽ ആദ്യത്തെ ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ ഛർദിയും ഓക്കാനും മനം പുരട്ടലും ക്ഷീണും ഒക്കെ ആയിട്ട് വളരെ തളർച്ചയോടെ കടന്നു പോകും. അവസാനത്തെ ട്രൈമസ്റ്റർ ആകുമ്പോഴത്തേനും പ്രസവ വേദനയുടെ ലക്ഷണങ്ങളും വയറ് വലുതാകുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും. എന്നാൽ അതൊന്നുമില്ലാതെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ നമുക്ക് പ്രഗ്നൻസി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ട്രൈമസ്റ്റർ ആണ് സെക്കൻഡ് ട്രൈമസ്റ്റർ, അതായത് പ്രഗ്നൻസിയുടെ 4, 5, 6 മാസങ്ങൾ. ഈ സമയമാകുമ്പോഴത്തേനും നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് കഴിക്കാൻ കഴിയും. അതുപോലെ വലിയ ക്ഷീണം തളർച്ചയൊന്നുമില്ലാതെ ഒരുപാട് ദൂരം നടക്കാൻ കഴിയും. എല്ലാം വളരെ എനർജറ്റിക് ആയിട്ട് നമുക്ക് ചെയ്യാനും കഴിയും. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ പ്രഗ്നൻസിയുടെ 6-ാമത്തെ മാസത്തിൽ കുഞ്ഞിൻ്റെ വളർച്ച കുറഞ്ഞു പോകാതിരിക്കാൻ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രഗ്നൻസിയുടെ 6-ാമത്തെ മാസത്തിൽ ഗർഭിണിക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക, എന്തൊക്കെ ലക്ഷണങ്ങൾ കണ്ടാലാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത്, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. 6-ാമത്തെ മാസത്തിൽ ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഗർഭിണി ആയതിനു ശേഷം പ്രസവം വരെ അധിക സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ. അത് 6-ാമത്തെ മാസത്തിലും ഗർഭിണികൾക്ക് ഉണ്ടായിരിക്കും. ഇതിനുള്ള കാരണം നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണിലെ ചേഞ്ചാണ്. ആദ്യത്തെ മാസങ്ങളിൽ ഇത്തരത്തിൽ ഹോർമോണിലുള്ള ഫ്ലക്ച്വേഷൻ കാരണം നമ്മളുടെ ഡൈജഷൻ സ്ലോ ആവുന്നു. എന്നാൽ മാസങ്ങൾ മുന്നോട്ട് പോകും തോറും യൂട്രസ് വളരെ വലുതായി കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ യൂട്രസ് നമ്മളുടെ ബവലിൽ കൂടുതൽ പ്രഷർ കൊടുക്കുകയും അതുവഴി ഇൻഡൈജഷൻ നടക്കാനും കാരണമാവും. അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ നമ്മളെടുക്കുന്ന മൾട്ടി വിറ്റമിൻ പിൽസൊക്കെ ഇതുപോലെ നമ്മളുടെ സ്റ്റൂൾ ടൈറ്റ് ആവാൻ കാരണമാവാറുണ്ട്. അല്ലെങ്കിൽ ബ്ലോട്ടിങ്ങിനും വയറിലൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാനൊക്കെ കാരണമാവാറുണ്ട്. ഇത്തരം സിറ്റുവേഷൻസിൽ കോൺസ്റ്റിപ്പേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, ജ്യൂസ് കുടിക്കുക, അല്ലെങ്കിൽ പാനീയങ്ങൾ നല്ല രീതിയിൽ കുടിക്കുക, അതുപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഒരു വിധത്തിൽ കുറക്കാൻ കഴിയും. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷനുള്ള ഒരു പ്രധാനപ്പെട്ട പരിഹാരമാണ് തൈര് കഴിക്കുക എന്നുള്ളത്. നിങ്ങൾ പ്രഗ്നൻസിയിൽ തൈര് കഴിക്കുകയാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ നല്ല രീതിയിൽ കുറയാൻ വേണ്ടി അത് സഹായിക്കും. പക്ഷേ നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറോട് സംസാരിക്കണം. പ്രഗ്നൻസിയുടെ 6-ാമത്തെ മാസം എന്ന് പറഞ്ഞാൽ ഇനി ഒരു മാസം കൂടി, ഈ ഒരു മാസം കൂടി കഴിയുമ്പോഴത്തേനും നിങ്ങൾ ലാസ്റ്റ് ട്രൈമസ്റ്ററിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ട്രൈമസ്റ്ററിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ചില ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഈ മാസത്തിൽ അനുഭവപ്പെടാം. ചില ഗർഭിണിയായ സ്ത്രീകൾക്ക് ലാസ്റ്റ് ട്രൈമസ്റ്റർ ആകുമ്പോഴത്തേനും കൈകളിലും കാലുകളിലൊക്കെ നീര് വന്ന് തുടങ്ങാറുണ്ട്. ഇത്തരത്തിൽ ശരീരം കുഞ്ഞിനായിട്ട് തയ്യാറെടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞിനെ ന്യൂട്രീഷൻ കൊടുക്കാൻ വേണ്ടി ടിഷ്യൂകളിൽ കൂടുതൽ ഫ്ലൂയിഡ് നിലനിർത്തും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കയ്യിലും കാലിലൊക്കെ വീക്കം പോലെ കാണാറുണ്ട്. കണ്ണിനും കവിളിനൊക്കെ ചുറ്റും ചെറിയ രീതിയിലൊരു നീര് വന്നത് സാധാരണയാണ്, അത് നോർമലാണ്, അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഹൈ പ്രോട്ടീൻ ലെവലിൻ്റെ കൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കയ്യിലും കല്ലൊക്കെ നീര് വരുവാണെങ്കിൽ അത് പ്രീഎക്ലാംസിയയ്ക്ക് കാരണമാവാം. ഇത് നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷർ വളരെയധികം കൂടുതലാവാൻ കാരണമാവുന്നൊരു മെഡിക്കൽ കണ്ടീഷനാണ്. ഇത് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ കയ്യിലും കാലിലൊക്കെ നീര് അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ ടൈറ്റായിട്ടുള്ള ഡ്രസ്സുകളൊന്നും ഇടാതിരിക്കുക, കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ മാക്സിമം കാലുകൾ തൂക്കിയിട്ട് ഇരിക്കാതെ ഇരിക്കുമ്പോഴൊക്കെ ചെറിയൊരു ഉയരത്തിലേക്ക് കാല് നീട്ടി വെച്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ ഒരുപാട് സമയം നിങ്ങൾ ഒരേ പൊസിഷനിൽ നിൽക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇരിക്കാതെ കാല് തൂക്കിയിട്ട് ഇരിക്കാതിരിക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊസിഷനൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. അതായത് നിങ്ങൾ അടുക്കളയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരേ പൊസിഷനിൽ നിങ്ങൾ നിൽക്കേണ്ടി വരുവാണെങ്കിൽ കുറച്ച് സമയമൊന്ന് ചെയറിട്ടിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ 6-ാമത്തെ മാസത്തിലോ അല്ലെങ്കിൽ 6-ാമത്തെ മാസം കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് കയ്യിലും കാലിലൊക്കെ ഒരുപാട് നീരൊക്കെ വരുവാണെങ്കിൽ അത് പ്രഷർ കൂടാനും കാരണമാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. പ്രഗ്നൻസിയുടെ 6-ാമത്തെ മാസത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന മറ്റൊരു പ്രധാന ലക്ഷണമാണ് നിങ്ങൾക്ക് വിശപ്പ് കൂടിയിട്ടുണ്ടായിരിക്കും. ഈ സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞിനും കൂടി വേണ്ടിയിട്ടാണ്. കുഞ്ഞിൻ്റെ അവയവങ്ങൾ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരം കൂടുതൽ പോഷകങ്ങളും വിറ്റാമിനുകളും ഒക്കെ കുഞ്ഞിന് നൽകേണ്ടതായിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് വിശപ്പ് കൂടുന്നത് ഇതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊരു കുറ്റബോധം തോന്നാതെ ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര വിശപ്പുണ്ടോ വിശപ്പ് മാറുന്നത് വരെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുക. എന്നാൽ തീർച്ചയായിട്ടും ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ജങ്ക് ഫുഡുകൾക്ക് പകരം പഴങ്ങൾ, സാലഡുകൾ, ധാന്യങ്ങൾ എന്നിവ പോലുള്ള ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കണം. പിന്നെ 3 നേരം ഒരൊറ്റ ഓരോ മീൽസായിട്ട് കഴിക്കുന്നതിന് പകരം കുറച്ച് കുറച്ച് ഭക്ഷണം ഫ്രീക്വൻ്റ് ആയിട്ട് കഴിക്കുക. 6-ാമത്തെ മാസത്തിൽ ചിലർക്കെങ്കിലും അനുഭവപ്പെടുന്നൊരു ലക്ഷണമാണ് ഉറക്കത്തിൽ കൂർക്കം വലി അനുഭവപ്പെടാന്നുള്ളത്. ഇതിനുള്ള കാരണം നമ്മൾ ഹോർമോണിനെ തന്നെയാണ് പറയുന്നത്.
അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ നമ്മളുടെ വെയിറ്റ് കൂടുന്നത് കൊണ്ട് തന്നെ തലയിലെയും കഴുത്തിലൊക്കെ ടിഷ്യൂകൾ വീർക്കുന്നതുകൊണ്ടും കുറുക്കമലിയിലേക്ക് നയിക്കും. ചില സമയങ്ങളിൽ കുറുക്കമലി ജെസ്റ്റേഷണൽ ഡയബറ്റീസിൻ്റെ സൂചന ആയിരിക്കാം. അതുകൊണ്ട് തന്നെ രക്തവും മൂത്രമൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്കത് നോക്കാവുന്നതാണ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടോ എന്നുള്ളത്. ഭൂരിഭാഗം ഗർഭിണികൾക്കും അനുഭവപ്പെടുന്ന ഒന്നാണ് നടുവേദന എന്നുള്ളത് പ്രഗ്നൻസി ടൈമിൽ. ഇത് ചിലർക്ക് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ മുതൽ തന്നെ ആരംഭിക്കാറുണ്ട്. എന്നിട്ട് പ്രസവം വരെ അത് തുടരാറുമുണ്ട്. ഡെലിവറിക്ക് ശേഷവും ചിലർക്ക് അത് തുടരുന്നു. പ്രഗ്നൻസി ടൈമിൽ നമ്മളുടെ വെയിറ്റ് കൂടുന്നത് കൊണ്ടാണ് നടുവേദന ഉണ്ടാകുന്നത്. കൂടാതെ ഗർഭപാത്രം വളരുംതോറും ഇത് നിങ്ങളുടെ താഴത്തെ പുറം വളയുന്നതിന് കാരണമാവാറുണ്ട്. റിലാക്സിൻ ഹോർമോൺ നിങ്ങളുടെ പെൽവിക് പേശികളെ അയവുള്ളതാക്കുകയും ചെയ്യും. ശരീരത്തെ പ്രസവത്തിനായിട്ട് തയ്യാറാക്കുകയും ചെയ്യും. ഇത് വീണ്ടും നടുവേദനയ്ക്ക് കാരണമാവാറുണ്ട്. ഇരിക്കുമ്പോൾ നല്ല രീതിയിലുള്ള പൊസിഷൻ നിലനിർത്താനും സാധ്യമാകുമ്പോഴൊക്കെ നിങ്ങൾ കാലുകൾ ഉയർത്തിപ്പിടിക്കാനും ശ്രമിക്കുക. കാലുകൾ തൂക്കിയിട്ടിരിക്കുമ്പോഴും ഈ നടുവേദന കൂടാൻ കാരണമാവാറുണ്ട്. ഇനി നമുക്ക് 6-ാം മാസത്തിലെ ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ചില ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. പ്രഗ്നൻസിയുടെ 6-ാം മാസത്തിൽ മിക്ക സ്ത്രീകളും അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങളാണ് നടുവേദന, കാലുവേദന, കോൺസ്റ്റിപേഷൻ, ദഹനക്കേട് അങ്ങനെയുള്ളതൊക്കെ. ചിലർക്ക് ഈ സമയത്ത് കാലിൻ്റെ പാദങ്ങൾക്കും കണങ്കാലിനും ചുറ്റും നീർവീക്കം കാണാറുണ്ട്. ഇത് ഷൂവിൻ്റെ സൈസ് കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഷൂ സൈസ് കൂടുന്നത് നമ്മൾ പ്രസവിച്ചിട്ട് 1 ആഴ്ച ആകുമ്പോഴത്തേനും നോർമൽ സൈസിലേക്ക് തന്നെ മാറി വരും. നിങ്ങൾ 6-ാം മാസം ഗർഭിണിയാണെങ്കിൽ നിങ്ങൾക്ക് വയറിന് ചുറ്റും ചൊറിച്ചിൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുഞ്ഞ് വളരുന്നതുകൊണ്ട് തന്നെ ഗർഭപാത്രം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ശരീരം അതിനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് കൂടുതൽ സ്ട്രെച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ സ്കിൻ ഇങ്ങനെ സ്ട്രെച്ച് ആവുന്നതുകൊണ്ട് തന്നെ കൂടുതൽ വരണ്ടു പോവുകയും ചൊറിച്ചിൽ ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ സ്കിന്നിലെ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടും ചൊറിച്ചിൽ കുറക്കാൻ വേണ്ടിയിട്ടും സ്ട്രെച്ച് മാർക്കുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പല ക്രീമുകളും നമ്മൾ തേക്കാറുണ്ട്, അല്ലെങ്കിൽ ഓയിൻമെൻറ്റുകൾ പുരട്ടാറുണ്ട്. കൂടാതെ നമ്മളുടെ സ്കിന്നിലെ ജലാംശം നിലനിർത്താൻ വേണ്ടി ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യണം. 6-ാം മാസത്തിലെ വജൈനിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വേദന അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വൊമിറ്റിംഗ് ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഡോക്ടറോട് പെട്ടെന്ന് തന്നെ സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ വജൈനൽ ഏരിയയിൽ അല്ലെങ്കിൽ ലോവർ പെൽവിക് ഏരിയയിൽ നിങ്ങൾക്ക് വളരെ കൂടുതൽ ഡിസ്കംഫർട്ട് തോന്നുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രഷർ ഫീൽ ചെയ്യുകയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ അടുത്ത് സംസാരിക്കണം. അതുപോലെ തന്നെ 1 മണിക്കൂറിൽ നമ്മൾ 6-ാം മാസത്തിൽ 1 മണിക്കൂറിൽ കുഞ്ഞിൻ്റെ അനക്കം 10 എണ്ണമെങ്കിലും മിനിമം കിട്ടിയിരിക്കണം. അങ്ങനെ 10 അനക്കമെങ്കിലും കുഞ്ഞിനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളതാണ്. വയറിൻ്റെ ഭാഗത്ത് ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന വളരെ എക്സ്ട്രീമായിട്ടുള്ള പെയിന് ഫീൽ ചെയ്യുവാണെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഇതെന്തെങ്കിലും കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും ദോഷമുണ്ടാകുന്നത് കൊണ്ടോ ആയിരിക്കാം. പ്രഗ്നൻസിയുടെ 6-ാം മാസത്തിൽ ബാക്ക് പെയിന് നോർമലായിട്ടുണ്ടെങ്കിലും വളരെ കൂടുതലായിട്ടുള്ള രീതിയിൽ ബാക്ക് പെയിൻ ഉണ്ടാവുകയാണെങ്കിൽ അതും നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് 6-ാം മാസത്തിൽ കൺട്രാക്ഷൻസ് വരാറുണ്ട്. എന്നാൽ 5-ൽ കൂടുതൽ കൺട്രാക്ഷൻസ് നിങ്ങൾക്ക് 1 മണിക്കൂറിൽ ഫീൽ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോൾ 6-ാം മാസത്തിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ വളരെ ഹെൽത്തി ആയിട്ട് അമ്മയും കുഞ്ഞും ഇരിക്കാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളോട് പ്രത്യേകിച്ച് റെസ്റ്റ് ഒന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക. അതുപോലെ തന്നെ ഗർഭിണികൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് നല്ല ഉറക്കം എന്നുള്ളത്. അതായത് ഒരു ദിവസം നിങ്ങൾ 8 മണിക്കൂറെങ്കിലും രാത്രിയിൽ ഉറങ്ങിയിരിക്കണം. അപ്പോൾ രാത്രിയിൽ ഉറക്കം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ ഉറക്കം കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ഒരു റുട്ടീൻ കീപ്പ് ചെയ്യുക, എന്നും ഒരേ സമയത്ത് തന്നെ ഉറങ്ങാൻ വേണ്ടി കിടക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, അതുപോലെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് ഉറക്കം കിട്ടും. അതുപോലെ തന്നെ 6-ാം മാസത്തിൽ നിങ്ങളുടെ ബോഡി എപ്പോഴും റിലാക്സ് ആക്കിയിട്ട് വെക്കണം. അതായത് കാല് തൂക്കിയിട്ടിട്ടൊക്കെ ഒരുപാട് നേരം ഇരിക്കാതെ പറ്റുമ്പോഴൊക്കെ ഇരിക്കുമ്പോഴൊക്കെ നിങ്ങൾ കാല് കുറച്ച് ഉയരത്തിലേക്ക് നീട്ടി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ കയ്യിലും കാലിലുമൊക്കെ വേദനകൾ അനുഭവപ്പെടുവാണെങ്കിൽ ഡോക്ടറോട് സംസാരിച്ച് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കിട്ടിയതിന് ശേഷം വൈറ്റമിൻ B6 കഴിക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് പ്രസവിക്കാൻ ഏകദേശം 1-4 മാസം കൂടിയേ ഉള്ളൂ. അതായത് 6-ാം മാസമായി നമ്മൾ പ്രസവം ഇനി അടുക്കാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് പ്രസവത്തിനെ കുറിച്ചും എങ്ങനെയാണ് ന്യൂബോൺ കെയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇനി മുതൽ നോക്കി തുടങ്ങാവുന്നതാണ്. അപ്പോൾ നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ബർത്ത് സ്റ്റോറീസൊക്കെ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്.
പക്ഷെ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടുള്ള ബർത്ത് സ്റ്റോറീസിന്നും ഡെലിവറി സ്റ്റോറീസിന്നൊക്കെ ഒരുപാട് നിങ്ങൾ വിട്ടു നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം അത് വളരെ നെഗറ്റീവായിട്ടാണ് നിങ്ങളെ ബാധിക്കുകയുള്ളൂ. കാരണം അത് നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെസ് ഉണ്ടാവാൻ കാരണമാവും, പ്രസവിക്കാൻ പേടി ഉണ്ടാവാനും കാരണമാവും. പ്രസവവേദന കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ഇപ്പം മുതൽ തന്നെ വായിച്ചു തുടങ്ങാം. ബ്രീത്തിങ് എക്സസൈസ്, വാം വാട്ടർ ബാത്ത്, പാട്ട് കേൾക്കുന്നത്, അല്ലെങ്കിൽ ഫണ്ണി വീഡിയോസ് കാണുന്നത്, ഇതൊക്കെ നിങ്ങളെ ഹാപ്പി ആക്കും, റിലാക്സ് ആക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പം മുതൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഒരാളും മറ്റൊരാളെപ്പോലെ സെയിം ആയിരിക്കില്ല, എല്ലാവരും യുണീക്കാണ്. അതുകൊണ്ട് തന്നെ ഓരോ പ്രഗ്നൻസിയും മറ്റൊരു പ്രഗ്നൻസിയിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ടിപ്സും ബാക്കി എക്സ്പീരിയൻസും സിംറ്റംസും ഒക്കെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല, പലർക്കും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യത്തിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കാതെ നിങ്ങളുടെ പ്രഗ്നൻസി എൻജോയ് ചെയ്ത് ഹാപ്പിയായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.